نازنین ناز نکن درد و کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه Hey guys, it's me, MS Solutions. Ini endine vera solutions. വളരെ സങ്കടകരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാര്യം നമ്മുടെ പ്ലസ് വണ്ണിലെ കുട്ടികൾ സയൻസ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, ഇന്നത്തെ ലാംഗ്വേജ് എക്സാം വളരെ കുട്ടികളെ ഒരു ടെൻഷൻ കൂട്ടുന്ന തരത്തിലുള്ള എക്സാമിലേക്ക് പോവുകയാണ് ചെയ്തത്. എല്ലാവരും, കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും ആത്മാവേ പോ, ആത്മാവേ പോ എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കുട്ടികൾ നേരെ തിരിച്ചാണ് പറയുന്നത്, എൻ്റെ ആത്മാവേ വാ, എൻ്റെ ആത്മാവേ വാ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യം പോയ കിളി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ലാംഗ്വേജ് എക്സാമിൻ്റെ യഥാർത്ഥ ഒരു ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് ലഭിച്ച കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും വാട്സപ്പ് വഴിയും എനിക്ക് ലഭിച്ച കുട്ടികളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന്, മലയാളം പരീക്ഷ എഴുതിയ കുട്ടികൾ പറയുന്നു, എക്സാം സിമ്പിളായിരുന്നു സാറേ, പക്ഷേ സമയം വളരെ കുറവായിരുന്നു. എഴുതി കഴിയാൻ നേരത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നത് പോലെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ 4 മാർക്കിൻ്റെതൊക്കെ 2-3 വരികളിലായിട്ട് ഒതുങ്ങിപ്പോയി. ആശയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ സമയം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ള കമൻ്റാണ് എനിക്ക് മലയാളം ലാംഗ്വേജ് എടുത്ത കുട്ടികളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. രണ്ടാമത്, അറബി എടുത്തിരിക്കുന്ന കുട്ടികൾ പറയുന്നത് മോഡലിനേക്കാൾ ടഫായിരുന്നു എന്ന ഒരു സംഗതിയാണ്. അത് വളരെ ശരിയാണ്, കാര്യം ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് മോഡലിനേക്കാൾ അറബി ടഫായിരുന്നു. പല കുട്ടികളെയും കടും കട്ടി എന്ന പേപ്പറിനെ ഒരു സീല് വെക്കാൻ കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അറബി പരീക്ഷ മോഡലിനേക്കാൾ ടഫായിരുന്നു എന്ന് കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു സീൽ ഇട്ട് വരാൻ, ആ ഒരു ചിന്താഗതി തന്നെ വരാൻ കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു. അത് എഴുതാൻ സാധിക്കാത്തൊരവസ്ഥയൊക്കെ കുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് സംസ്കൃതം എടുത്തിട്ടുള്ള കുട്ടികൾ, സംസ്കൃതം എടുത്തിട്ടുള്ള കുട്ടികൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 16 മുതൽ 19 വരെ 16, 17, 18, 19 ഈ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അവിടെ ഓർ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സംസ്കൃതത്തിൻ്റെ കുട്ടികൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് 16 മുതൽ 19 വരെയുള്ള ആ ചോദ്യങ്ങളിൽ, ആ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഓർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരുടെ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ആ ഏരിയയിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പേപ്പറിൻ്റെ പാറ്റേൺ മാറിയതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നാണ് സംസ്കൃതത്തിലെ കുട്ടികൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹിന്ദി എടുത്തിരിക്കുന്ന കുട്ടികൾ പറയുന്നത് ആൻസർ എഴുതിയിട്ടുണ്ട്, പക്ഷേ തൃപ്തികരമല്ല. ഹിന്ദിയിലെ കമൻറ്റ് മൊത്താതാണ്, ആൻസർ സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്, ആൻസർ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ പരീക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് കുട്ടികൾ തന്നെ പറയണം. അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു പക്ഷേ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് തന്നെ കണ്ടുകുത്തിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സമ്മറി മാത്രം പഠിച്ചു വെച്ച് എക്സാം ഹാളിലേക്ക് പോയതായിരിക്കാം. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഹിന്ദി പരീക്ഷ എന്ന് മനസ്സിലായി, പക്ഷേ പേപ്പറ് നോക്കുന്ന ടീച്ചറിൻ്റെ അവസ്ഥ പോലെ ഇരിക്കാൻ ആണ് സാധ്യത എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഉറുദു. ഉറുദു പകുതി ചോദ്യങ്ങളും മോഡലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് മോഡലിൻ്റെ ഫോക്കസ്ഡ് ഏരിയകളിൽ നിന്ന് തന്നെയാണ് ഉറുദുവിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഉറുദുവിൻ്റെ കുട്ടികൾ പറയുന്നതും ഇത് തന്നെയാണ്, പേപ്പർ നോക്കുന്ന ടീച്ചറിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആയിരിക്കും മാർക്ക് വരിക. A+ ആയിരിക്കുമോ, ഫുൾ മാർക്ക് ആയിരിക്കുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഉറുദുവിൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചറിൻ്റെ പേപ്പർ ഇടുന്ന രീതി പോലെ മനസ്സിനനുസരിച്ചായിരിക്കും എന്നൊക്കെയാണ് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ വല്ല മാറ്റവും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം കേരളത്തിലെ 400,000 കുട്ടികൾ എഴുതുന്ന പരീക്ഷയല്ലേ, തീർച്ചയായിട്ടും പല എന്താ പറയുക, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ലാംഗ്വേജ് ഇതൊന്നുമല്ലല്ലോ സാറേ, എനിക്ക് എക്സാം ഈസിയാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളർ പോലും കുട്ടികളെ ഒരു ടെൻഷനിലേക്ക് കൊണ്ടുപോയി. കാര്യം എന്താ പറയുക, പിങ്ക് കളർ, ഇതൊരുമാതിരി ലിറ്റ്മസ് പേപ്പറൊക്കെ കൊടുക്കുന്ന മാതിരിയുള്ള പേപ്പറായിരുന്നു, പിങ്ക് കളറായിരുന്നു കൊടുത്തത്. ഇതിന് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് മറുപടി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയാണ്, പ്ലസ് ടുവിലെ കുട്ടികൾക്കുള്ള പരീക്ഷാ പേപ്പറും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാ പേപ്പറും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് വണ്ണിൻ്റെ കളർ പിങ്ക് കളറാക്കി മാറ്റിയതാണ് എന്നാണ് ഔദ്യോഗിക ഒരു വസതിയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ആത്മാവേ വാ വാ വാ. ആ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഇനി സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്,
പ്ലസ് വണ്ണിൽ മാത്സിൽ 8 ചാപ്റ്റർ പഠിച്ചാൽ എ പ്ലസും 9 ചാപ്റ്റർ പഠിച്ചാൽ ഫുൾ മാർക്കും നേടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഞാനത് ലൈവ് ഓൾറെഡി ചെയ്തതാണ്. കണ്ടവർ കാണണമെന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. നിങ്ങളുടെ മനസ്സിന് കുറച്ച് സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ്. കാര്യം 14 ചാപ്റ്റേഴ്സും പഠിക്കേണ്ടത്, 14 പ്ലസ് വണ്ണിലെ മാത്സിൻ്റെ 14 ചാപ്റ്ററിൽ നിന്ന് 8 ചാപ്റ്റർ പഠിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഫീഡ്ബാക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ള ഉത്തരവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.